ഓ എന്റെ മേ നല്ല കാറ്റ് തണുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു നല്ലൊരു കുളിരുള്ള തണുപ്പ് സുഖകരമായ തണുപ്പ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഇതിനാണ് ജാക്കറ്റ് ഒന്നും വേണ്ട അല്ലാണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു തണുത്ത കാറ്റിനെ ഇങ്ങനെ വീശിപ്പോകുന്നു അത് തന്നെ ഒരു സന്തോഷം ഓക്കെ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ കൂടുതലും എനിക്ക് ഗാർഡൻ ഏരിയ ഇഷ്ടമാണ് ഓപ്പൺ എയർ പ്ലസ് നല്ലൊരു റിഫ്രഷ്ഡ് ആകും ഒന്ന് രണ്ടാമത് ബേബീസൊക്കെ ഉറങ്ങല്ലേ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് അവർ എഴുന്നേക്കും അവരുടെ ശബ്ദം ഉണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓഡിയോ ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പോൾ ഇതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ നാടനല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാം അതായത് ഒരു ഗ്രീക്ക് ഡിഷാണ് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് വെച്ചാൽ ഗൈറോസ് അത് പറയുന്ന പ്രൊണൗൺസ് ചെയ്യുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം GYRO എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് GYRO പക്ഷെ പറയുമ്പോൾ അതിനെ വേറൊരു രീതിയിലാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് എറോസ് YEROS എന്ന് പറഞ്ഞാൽ എറോസ് എന്നൊക്കെ പറയുന്ന പോലെ ഗെറോസ് എറോസ് എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റ് അത് പോക്കിലുണ്ടാക്കും ഗ്രീക്കുകാരുടെ ഒരു സ്പെഷ്യലാണ് പോക്ക് ചിക്കൻ എല്ലാ ടൈപ്പ് മീറ്റിലും ഉണ്ടാക്കും അത് കുറച്ച് മാറിനേഷനൊക്കെ ചെയ്തിട്ട് റോട്ടിസറി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നരകത്തിലെ കോഴി എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഓവനിലൊക്കെ ഗ്രില്ല് ചെയ്യില്ല ഇങ്ങനെ ചുറ്റി ഹോൾ ചിക്കനായിട്ട് ഇങ്ങനെ കറി കറി അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പാൻ ഫ്രൈ ചെയ്തും എടുക്കാം പാൻ ഗ്രില്ല് ചെയ്തെടുക്കാം വേണമെങ്കിൽ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആകാം അപ്പോൾ ഗെറോസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീക്ക് ഡിഷാണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ പിറ്റ ബ്രെഡോ എന്തെങ്കിലും ബ്രെഡ് വെച്ചിട്ട് അതിനെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഷവർമയൊക്കെ കഴിക്കുന്നതിൻ്റെ വേറൊരു ഫോമാണ് അങ്ങനെ കഴിക്കാം അപ്പോൾ നല്ല എന്താ പറയേണ്ടത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എനിക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം അതായത് അതിൻ്റെ മാറിനേഷൻ തന്നെ സൂപ്പർബാണ് ഭയങ്കര അടിപൊളി മാറിനേഷനാണ് ഓവർനൈറ്റ് മാറിനേഷൻ വേണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ തലേദിവസം അതായത് ഇന്നലെ തന്നെ ഞാൻ ചിക്കൻ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ആദ്യം കാണിച്ചു തരാം ഞാൻ ഇന്നലെ ചെയ്ത് ആ ഒരു മാറിനേഷൻ പ്രോസസ്സ് അത് ആദ്യം കണ്ടിട്ട് വരും അപ്പോൾ എന്തായാലും ഇന്നൊരു ഗ്രീക്ക് സ്റ്റൈൽ ഫുഡാണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളുടെ ഗ്രീക്ക് ചിക്കൻ അപ്പോൾ ആദ്യം ഒരു മാറിനേറ്റ് ഉണ്ടാക്കണം മാറിനേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊരു സിക് ബ്ലോക്ക് ബാഗാണ് ഇതിനകത്തേക്ക് കുറേ കാര്യങ്ങൾ ചേർത്തിട്ട് ചിക്കൻ തൈസ് തൈയുടെ ബോൺലെസ്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി പ്ലസ് അപ്പോൾ ഈ ഇതിനകത്ത് കുറേ കാര്യങ്ങളില്ല കുറച്ച് കാര്യങ്ങൾ പക്ഷേ അത് ചേർക്കുന്ന കാര്യം എന്ന് പറയുന്നത് തൈരൊക്കെയാണ് തൈര് നാരങ്ങാനീര് അപ്പോൾ അതെല്ലാം നല്ല ചിക്കൻ്റെ ഫൈബറിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുറേ കൂടെ സോഫ്റ്റ് ആൻഡ് എന്താ പറയുക ടെൻഡറാക്കും ഭയങ്കര ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു മീറ്റാണ് ഈ ബ്രസ്റ്റ് പീസിനെക്കാട്ടിലും ജ്യൂസിയാണ് തൈസ് ഈ തൊടയുടെ ഭാഗം അതിനെ ലെഗ് പീസ് എന്നൊക്കെ പറയില്ല അതുപോലെ തൈസിൻ്റെ ഭാഗം അപ്പോൾ ആദ്യം എന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ എന്താ ഗ്രീക്ക് സ്റ്റൈൽ ആയതുകൊണ്ട് ടിപ്പിക്കൽ ഗ്രീക്ക് സ്റ്റൈൽ തന്നെ ചെയ്യണം നമ്മൾ ഗ്രീക്ക് സ്റ്റൈൽ യോഗേർട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പ്രിഫറബിളി ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പൊതുവേ നാട്ടിലും കിട്ടാറുണ്ടല്ലോ അപ്പോൾ ചിക്കൻ ഒരു എന്താ പറയുക റാപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഈ മാറിനേറ്റഡ് ചിക്കൻ ഗൈറോസ് ഗ്രീക്ക് എന്നാണ് അതിന് പറയുന്നത് ഈ ഒരു സ്റ്റൈൽ നമ്മളിപ്പോൾ നമ്മൾ എന്താ പറയുക ഷവർമ എന്നൊക്കെ പറയില്ലേ അതുപോലെ മറ്റൊരു രൂപം അങ്ങനെ അത് തന്നെ അല്ല ഡിഫറെൻറ്റ് മാറിനേറ്റൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ മാറിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂണിന് 3 സ്പൂൺ ഗ്രീക്ക് യോഗേർട്ട് അരച്ചെടുക്കാം നല്ലൊരു കുഴമ്പ് പാകത്തിന് മാറിനേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ 3 ടേബിൾ സ്പൂൺ എടുത്തു നമ്മുടെ നാരങ്ങാനീര് ഒരു 3 ടേബിൾ സ്പൂൺ വേണം നാരങ്ങാനീര് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ഒറിഗാനോ നമ്മുടെ ഡ്രൈഡ് ഫോമിൽ കിട്ടുമല്ലോ വാങ്ങാൻ ഒറിഗാനോ ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകും ഇതിപ്പോൾ 1 കിലോ ചിക്കൻ്റെ ഫ്ലഷിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് 1.5 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഡ്രൈഡ് പിന്നെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വേണം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അതും ചേർക്കാം പിന്നെ എന്താ വേണ്ടത് എണ്ണയാണ് സാധാരണ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് അവിടെ അവർ ചേർക്കുന്നത് പക്ഷെ നമ്മളുടെ ഇവിടെ ആർക്കും ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇതിന് വേണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണ റേപ്പ് സീഡ് ഓയിലാണ് അത് ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അത് ഒലിവ് ഓയിലാണെങ്കിൽ അത് തന്നെ ചേർക്കാം ടിപ്പിക്കലായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിലും ഒരു ചെറിയൊരു മാറ്റം ഞാൻ വരുത്തി അത്രേ ഉള്ളൂ ഇതിൽ ചേർക്കുന്ന ഒരു കാര്യമാണ് വൈറ്റ് വൈൻ വിനിഗർ ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആപ്പിൾ സൈഡർ വിനെഗർ ചേർത്താലും മതി ഓക്കെ 1 ടേബിൾ സ്പൂൺ ചേർക്കാം ഇതിപ്പോൾ വൈറ്റ് വൈൻ വിനിഗർ തന്നെയുണ്ട് എൻ്റെ കയ്യിൽ ഓക്കെ അതുമായി ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം കുരുമുളക് പൊടി കുറച്ച് ഉപ്പാകട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം
ഇനി ഇവിടെ കുരുമുളക് പൊടി കുറച്ച് ചേർക്കുള്ളൂ. കാര്യം കുരുമുളകിൻ്റെ ടേസ്റ്റ് ആശുവിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് അതുകൊണ്ട് കുറച്ച് ഞാൻ അത് കുറയ്ക്കുന്നു. ഒരല്പം ചേർക്കാം, ഒരു അര ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂപ്പിട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിനകത്ത് വെച്ചിട്ട് മാറിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ കൈ ഒന്നും ഇതാവില്ല. ഇതിനകത്തൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യും. നല്ല മിക്സി. ഇനി ചിക്കൻ കൈയുടെ പീസസ് എല്ലാം ഇതിനകത്തേക്ക് ഇടാം. ബോൺലെസ് ആണ്, ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ. അകത്തേക്കാക്കിയിട്ട് വീണ്ടും സിപ്പ് ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മാരിനേഡ് മിക്സ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എല്ലായിടത്തും നന്നായിട്ട് കിട്ടും, മിക്സായിരിക്കും. ഈ തൈരിലും നാരങ്ങ നീരിലും എല്ലാം ഇങ്ങനെ മുങ്ങി നിൽക്കുകയല്ലേ, നന്നായിട്ട് പിടിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ. ഇതുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇതിപ്പോൾ രാത്രിയാണ് ഞാനിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാത്രി ഞാനിതിങ്ങനെ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത് നാളെ ആകുമ്പോൾ അത് കറക്റ്റ്. എന്നിട്ട് ഇതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിലല്ല, ചില്ലറിൽ സാധാരണ വെച്ചാൽ മതി. നാളെ ഉച്ചയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയമാകുമ്പോൾ ഇത് അതിന് കുറച്ച് നേരം മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഗ്രിൽ മീൻസ് തവ ഗ്രിൽ, അടുപ്പിൽ വെച്ച് ചെയ്യാം, ഓവനിൽ വേണമെന്നില്ല. കൈ ഒന്നും വൃത്തിയൊന്നുമില്ല, മാരിനേഷനും നടന്നു, എല്ലായിടത്തും എത്തും. ഇനി ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാൻ പോകുന്നു. ഓക്കെ, കണ്ടല്ലേ, ഇതാണ് ഞാനിവിടെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ഇതിവിടെ എല്ലാം എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡാണ്. കാര്യം ഇത് കൈയൊന്നും വൃത്തിയിടാകാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സിപ്പ് ലോക്ക് ബാഗിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ഗ്രീക്ക് സ്റ്റൈലിൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ മാരിനേഡ്. പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദായിരിക്കും. അപ്പോൾ നമ്മുടെ ഗെയ്റോസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രീക്ക് ഡിഷിൻ്റെ മാരിനേഷൻ പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ അത് 12 hours മാരിനേഷൻ നല്ലതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചെയ്ത് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇനി അത് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് നേരം ആ തണുപ്പ് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത്, അത് പിന്നെ ഗ്രിൽ ചെയ്തെടുക്കാൻ പോണത്. ഓക്കെ, അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാലഡ്, അയ്യോ എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ സലാഡ് കുക്കുമ്പറൊക്കെ വെച്ചിട്ടൊരു സംഭവമുണ്ട്, അതൊക്കെ ചേർത്തിട്ട്. ഇതിനു വേണ്ടിയിട്ട് ഗ്രീക്ക് യോഗട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. സാധാരണ യോഗട്ടല്ല എപ്പോഴും വാങ്ങുന്നത്. അപ്പോൾ ഇത് ഗ്രീക്ക് യോഗട്ടെല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വിചാരിക്കാത്തത്ര ടേസ്റ്റാണ് സത്യം. ഞാൻ ഒറിഗാനോ ഒക്കെ അതിനകത്ത് ഇടുന്നതുകൊണ്ട് എക്സലൻ്റ് ആണ്, എക്സലൻ്റ്. എനിക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ഗ്രീക്കുകാരുടെ ഒരു നാൻ ബ്രെഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പീറ്റ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് സ്റ്റഫ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് കഴിക്കാം, അതിൻ്റെ സാലഡിൻ്റെ കൂടെ പ്ലസ് അതിൻ്റെ ആ സോസും ഒക്കെ ആയിട്ട്. അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇറ്റ് ഇസ് സോ നൈസ് യമ്മി. അപ്പോൾ ഇത് എന്താ പറയുക, പാർവതിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നൊരു ഗ്രീക്ക് ഐറ്റം ആയാലോ. ഞാനും വിചാരിച്ചു കുറേ ദിവസമായല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു പാടുമില്ല, നിസ്സാര കേസാണ്, സിമ്പിൾ ഡിഷ്. സോ ബാക്കി മേക്കിങ് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ തത്സിക്കി എന്ന് പറയുന്ന ഗ്രീക്ക് സാലഡ്. അപ്പോൾ ഗ്രീക്ക് സാലഡ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിങ്ങനെ നമ്മുടെ സലാഡ് കുക്കുമ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഇതിനകത്തോട്ടല്ലോ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്, അപ്പോൾ ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് അപ്പോൾ കുറച്ചുകൂടി കുറയുള്ളൂ പിഴിഞ്ഞെടുക്കുമ്പോൾ ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു വലിയ ഹോൾ, ഒരു വലിയൊരു കുക്കും പറയുന്നത്. ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ബേബീസ് ഇപ്പോൾ കിച്ചണിലുണ്ട്, ചെറുതായിട്ട് സൗണ്ടൊക്കെ കേൾക്കാറില്ല. ഒരാൾ ബൗൺസറിലും ഒരാൾ സ്വിങ്ങിൻ്റെ ആ ഭാഗം എടുത്തിട്ട് വരാൻ പറ്റും. അത് അതിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചിരിക്കുക. അവർ രണ്ടാൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കിടക്കുന്നു സന്തോഷത്തിൽ, ഇങ്ങനെ സ്വന്തമായിട്ട് ചെറിയ സൗണ്ട്സ് കേൾക്കാനേ. മൂന്നാമത്തെ ആൾ ഉറക്കം. അതെ, അപ്പോൾ ഇത്രയും കുക്കുമ്പർ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് കുടിക്കാനും നല്ലതാണ്, നമ്മുടെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിന് കുക്കുമ്പർ ജെല്ലൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ഇതുപോലെ എടുക്കുന്നു, ഒരു 3/4 കപ്പോ 1 കപ്പോ 1.5 കപ്പോ നമ്മുടെ ഇഷ്ടത്തിന്. പിന്നെ ഒരു ഗാർലിക്, ഒരു വെളുത്തുള്ളിയെ ഒന്ന് ചോപ്പ് ചെയ്യണം. ഇത് ഓക്കെ, ഇത് പുതിയൊരു ഭയമാണ്.
വറുത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് നാരങ്ങാനീര്, ആക്ച്വലി ഗ്രീക്ക് യോഗർട്ടൊക്കെ ചേർക്കും, നാരങ്ങാനീര് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ ചേർക്കാം. അവർ ചേർക്കും സാധാരണ, നമുക്ക് അത്രയും വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ ഗ്രീക്ക് യോഗർട്ട് ഒരു ഒന്നര കപ്പോളം, അതനുസരിച്ചിട്ട് നമ്മൾ എത്ര കുക്കുമ്പോഴെടുക്കുന്നു അതനുസരിച്ചിട്ട് ഒരു ഒരു കപ്പൊക്കെ ആണെങ്കിൽ ഒന്നര കപ്പ് യോഗർട്ടാകാം. ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് സാധാരണ ചേർക്കുന്നത്, അങ്ങനെ എണ്ണയും ചേർത്തു. പിന്നെ കുറച്ച് പെപ്പർ, സോൾട്ട് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു, പെപ്പർ, ശകലം കുരുമുളക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണെങ്കിലും ചേർക്കാം, ഒരു ടീസ്പൂൺ വരെയാണ് ഇവിടെ ഇപ്പോൾ, ഒരു കാൽ ടീസ്പൂൺ. നമുക്ക് ഇമ്പ്രവൈസേഷനായിട്ട് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ ഇടല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ടിപ്പിക്കൽ. അപ്പോൾ ഈ പേപ്പറിന് വരുവാണെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പക്ഷേ അത് ടിപ്പിക്കലാവില്ല. ഇങ്ങനെ നന്നായി തുടങ്ങി മിക്സ് മിക്സ് മിക്സ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് ഒരു സാലഡ്, നല്ലൊരു അക്കമ്പനിമെൻ്റാണ് ഈ ചിക്കൻ്റെ കൂടെ. അടിപൊളിയാണ്. ഉപ്പ് നോക്കട്ടെ. ഭയങ്കര ക്രീമി ക്രീമി, ഒരു ക്രീം വെച്ച് മിക്സ് ചെയ്ത പോലെ ഉണ്ട് ഈ ഗ്രീക്ക് യോഗർട്ട് ചേർക്കുന്നത്. വെരി വെരി ടേസ്റ്റ്. കറക്റ്റ്, എല്ലാം കറക്റ്റായി. എണ്ണയൊക്കെ കുറച്ചുകൂടെ വേണമെങ്കിലും ആകാം, റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ. ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളിയല്ലേ ചേർത്ത്, പക്ഷേ അത് നന്നായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാം. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദമാണ് ഈ ടെച്ചേക്കി എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രീക്ക് സാലഡിന്, ഒരു രക്ഷയില്ല. അടിപൊളി. ഇങ്ങനെ കൊക്കുമ്പർ ജ്യൂസ് കളക്ട് ചെയ്ത് വെക്കാൻ പോകുന്നു. കണ്ണിന് ഭയങ്കര നല്ലതാണ്, നമുക്കിത് വെച്ച് പല കാര്യങ്ങളും ചെയ്യാം. ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ഒന്നോ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസേ കാണും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പിനേഷൻ വരുമ്പോൾ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ലെവലിലേക്കുള്ളൊരു ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ തായ് സാലഡ്സ് ഉണ്ട് ചില ടൈപ്പ് ഓഫ്, അതൊക്കെ വളരെ സിമ്പിളാണ് പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോകും. ഇനി നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ. ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് മൊത്തേക്ക് എടുത്തിട്ട് വന്നു, മാറിനേറ്റഡ് ഓവർനൈറ്റാണ്, കണ്ടല്ലോ ഇതാണ് സംഭവം. ഇനി ഗ്രിഡിൽ പാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അതിൽ വെച്ച് ഗ്രിൽ ചെയ്തെടുക്കാം. എന്തായാലും കൗണ്ടർ ടോപ്പാണ്, ഇങ്ങനെ സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഒലിവ് ഓയില്, ഫ്രൈയിങ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇതൊരു ഷാലോ മറ്റേ ഗ്രില്ലിങ് സ്റ്റൈലാണ്, കുറച്ച് മിനിമം ഓയിൽ, ഒലിവ് ഓയിലാണ് പ്രിഫറൻസ്, ബട്ട് നമ്മളിവിടെ റേപ്പ് സീഡ് ഓയിലാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് തന്നെ ചെയ്യാം. നമ്മൾ ഔട്ട്ഡോർ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ചിക്കൻ ഐറ്റമാണ് ഇതുപോലെ. അപ്പോൾ കുറച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട്, ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അകത്ത് ചെയ്യുമ്പോഴാണ് ഇതുപോലെ നമ്മളൊരു ഗ്രിൽ പാനോ ഫ്രൈ പാനോ എടുത്തിട്ട് കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നു. മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് അതിന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ അതേ സൈഡ് അതുപോലെ അതിൻ്റെ മാറിനേഡ് എല്ലാം കംപ്ലീറ്റ് ആയി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. സോ നൈസ്. നല്ല ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം, ഇങ്ങനെ ഗ്രിൽ ചെയ്യുന്നതിന്, പാൻ ഗ്രിൽ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ ഗ്രില്ലാണെങ്കിലും അങ്ങനെ. എന്താ പറയാ, രക്ഷയില്ലാത്തതാണ്. സോഫ്റ്റ്, ഇങ്ങനെ ഭയങ്കര ജ്യൂസി ആയിരിക്കും. അത് തൈയുടെ ഈ പീസും കൂടി ആയതുകൊണ്ട് ഭയങ്കര ജ്യൂസിയാണ്. ചിക്കൻ ഈസ് ഗെറ്റിംഗ് ഓൾമോസ്റ്റ് റെഡി. ഒരു സൈഡ് ഇങ്ങനെയായി, സൈഡ് കറായി വരുന്നു. സോ നൈസ്. എന്താണ് ഇത് മാറ്റാം.
സെക്കൻഡ് സാലഡും കൂടി ഉണ്ടാക്കണം. ഓക്കെ, അതിന് ഈ കുക്കുംബർ, നമ്മുടെ വെള്ളരിക്ക, പിന്നെ ടൊമാറ്റോ. ടൊമാറ്റോയെ അകത്തുള്ള സീഡൊക്കെ മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഗൈറോസിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി. ഇനി ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുന്നു. ഈ ഫ്ലാറ്റ് ബ്രെഡോ അല്ലെങ്കിൽ പിറ്റാ ബ്രെഡോ ഏതെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ചിട്ട്, ഇതാണ് ഇങ്ങനെ റോളപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലാറ്റ് ബ്രെഡ് ആണെങ്കിൽ, ഇതിപ്പോൾ ഫ്ലാറ്റ് ബ്രെഡാണ്, പിറ്റാ ബ്രെഡാണെങ്കിൽ റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ സാധാരണയായിട്ട് ഷവർമയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഒത്തിരി ടേസ്റ്റ് അറിയാം. ഇന്നത്തെ ഇറ്റ് ഏതാണ് ഞങ്ങളുടെ ലഞ്ച്, ഓരോരുത്തരായിട്ട് വന്ന് കഴിക്കും. എനിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമായി, അത് എക്സ്ട്രാ ഹെൽത്തിയാണ്. ഒരു എന്താ പറയുക, സോഫ്റ്റ് ജ്യൂസി ചിക്കൻ സാലഡ് നല്ല ഹെൽത്തി അല്ലേ, ഹെൽത്തി ഹെൽത്തി. ഒരെണ്ണ കഴിച്ചാൽ മതി, ഇത് നല്ല റോൾസ് പോലെ ആക്കിയിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീക്ക് ഡിഷ് കഴിച്ച് വൃത്തിയായിട്ട് വന്നിരിക്കും. കഴിച്ച അതിൻ്റെ ആവേശത്തിൽ മുഖം മുഴുവനായി കേട്ടോ, അത്ര ടേസ്റ്റ് ആയിരുന്നു ആ സാലഡെല്ലാം കൂടെ. എൻ്റെ ചുണ്ടിലും മുഖത്തും ഒക്കെ നമ്മുടെ ഗൈറോസ് ആയിരുന്നു. അയ്യോ എന്താ ടേസ്റ്റ്! ഞാൻ കഴിച്ച ആ ഒരു ആവേശം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് എന്ത് ടേസ്റ്റിയാണെന്ന്. എക്സലൻ്റ് ആണ്. ഞാൻ വേറെ ഒരു ഡിഷിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയില്ല, ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇറ്റ്സ് എ ബെസ്റ്റ് ഡിഷ്, ഞാൻ കഴിച്ചിട്ടുള്ള വിഭവങ്ങളിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ സിമ്പിളാണ് മേക്കിങ്, കഴിച്ചാലാണെങ്കിലോ ഭയങ്കര സ്വാദമാണ്. അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ തൈ പീസ് തന്നെ എടുക്കണം. ബ്രസ്റ്റ് പീസിൽ ചെയ്താൽ അത്ര നന്നാവില്ല, കുറച്ചുകൂടെ ജ്യൂസി ആയിട്ടുള്ള മീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ തൈ പീസ് തന്നെ വേണം. ഓക്കെ, ആ തൊടയുടെ ഭാഗം അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം. ഇറ്റ്സ് സോ ഈസി. പിന്നെ ഓവർ നൈറ്റ് മാരിനേഷനാണ്, തലേദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഈസി അല്ലേ. സമയമാകുമ്പോൾ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കഴിക്കാം. ഇപ്പോൾ പീറ്റാ ബ്രെഡ് തന്നെ വേണം, ഇല്ലപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ചപ്പാത്തിക്കകത്ത് വെച്ച് വേണമെങ്കിലും റോൾ ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, അല്ലെങ്കിൽ കുബൂസിനകത്ത് വെച്ച് കഴിക്കാം. അപ്പോൾ സന്തോഷം. അപ്പോൾ കാണുക ഇനിയുള്ള വീഡിയോസും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു. ഷൂട്ട് ചെയ്യാൻ എല്ലാം ഒന്നും പറ്റാറില്ല, പറ്റുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ ലഞ്ച് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. പറ്റുന്ന ദിവസങ്ങളിൽ ആ ലഞ്ച് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ചില ദിവസം നമ്മൾ ടേക്ക് അവേ ഉണ്ട് കേട്ടോ, തീരെ പറ്റാത്ത ദിവസങ്ങളുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകുന്ന ദിവസമായിരിക്കും, ഞാനും കൂടി എല്ലാവരും കൂടി പുറത്ത് പോകുന്ന ദിവസങ്ങളുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകും,
അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊന്നുമില്ല, 4 മാസം വരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ, ഇപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സന്ദേശം ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക, മറക്കണ്ട. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.